അപ്പം ബാലാജി, ബാലാജിയുടെ ഒരു എന്താണ് ഒരു വഴി, വന്ന വഴി എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറയാം. നമ്മളിങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂൾ കഴിഞ്ഞ് കോളേജിലെത്തി, പ്രീ ഡിഗ്രി അന്നത്തെ. അപ്പോൾ ഈ മാട്ട സ്റ്റേജുകളിൽ മിമിക്രി കളിച്ചിട്ടുള്ള ഒരു കലാപാരമ്പര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 10-ാം ക്ലാസ്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ടായിരുന്നു. ഞാൻ കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്ത നല്ല അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സാണോ? 86% ഉണ്ടായിരുന്നു. 86 വിദ്യാരാജ വിദ്യാമന്ത്രി സ്കൂളിൽ പഠിച്ചത്. കോളേജിൽ ആർട്സ് കോളേജ് ആയപ്പോഴത്തേക്കും ഭയങ്കരമായ ഉഴപ്പും സിനിമയും. ആർട്സ് കോളേജ് തൊട്ടടുത്ത് ജെൻഡർ വിണ്ണ തൊട്ടടുത്താണ്. അതെ. അപ്പോൾ അവിടെ പോയി ഭയങ്കരമായ ഉഴപ്പും സിനിമ കണക്കവും ക്ലാസ് കയറാതെ ആവുകയും ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. ഏത് വർഷമായിരുന്നു, ഏത് ബാച്ചാണ്? 1990 പ്രീ ഡിഗ്രി. അതെ. അപ്പോൾ അങ്ങനെ നടന്ന സമയത്താണ് എയർഫോഴ്സിൻ്റെ ഒരു കോൾ വരുന്നത്, എയർഫോഴ്സിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ എഴുതാൻ പോയി, ഞാനും ഒരു ഫണ്ട് സേക്കിന് പോയി എഴുതാൻ പോയി, എനിക്ക് മാത്രം കിട്ടി. അത് ശരി, അന്ന് 10-ാം ക്ലാസ് മതിയായിരുന്നു ക്വാളിഫിക്കേഷൻ. പെണ്ണും കൊണ്ടുപോയി. അപ്പോൾ പരീക്ഷ വരുന്നത്, പ്രീ ഡിഗ്രി പരീക്ഷ, ഫസ്റ്റ് ഇയർ പരീക്ഷ വരുന്ന സമയത്താണ് ഈ എയർഫോഴ്സിൻ്റെ ഇത് വരുന്നത്, കോൾ ലെറ്റർ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പരീക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം അതെ എയർഫോഴ്സിലൊക്കെ പോകും. അപ്പം പിന്നെ റിസൾട്ട് അറിയില്ലല്ലോ, വീട്ടുകാരെ പേടിക്കണ്ടല്ലോ. അങ്ങനെ എയർഫോഴ്സിൽ പോയതാണ്. അവിടെ പോയി 20 വർഷത്തെ ബോണ്ടൊക്കെയാണ് സൈൻ ചെയ്ത് വിടണം. നമ്മളൊന്നാമത് 16 വയസ്സിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ 16 വയസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ 20 വർഷത്തെ ബോണ്ട് സൈൻ ചെയ്യണം. അപ്പം 16-20 അവരുടെ ഇത്. അങ്ങനെ എയർഫോഴ്സിൽ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ കല എന്നുള്ളൊരു സംഭവം കിടക്കുന്നുള്ളതുകൊണ്ട് അതൊരു ഇങ്ങനെ നമുക്കിനി തിരിച്ചു വരാം, 20 വർഷം കഴിഞ്ഞ് നമ്മൾ വന്ന് പിന്നെ ട്രൈ ചെയ്ത് വരുന്ന കാര്യവും നടക്കില്ല. അപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അവിടെ പോയി ഡിഗ്രി പഠിച്ചു, LLB പഠിച്ചു. എന്നിട്ട് ഞാൻ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ ഡിസ്ചാർജ് വന്നു. അല്ലാതെ ഡിസ്ചാർജ് ബോണ്ട് കഴിയാതെ വരാൻ പറ്റില്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അസുഖമാണ്, ഒറ്റ മകനാണ് ഞാൻ. ചേച്ചി ഉണ്ടെങ്കിലും ആസ് എ സൺ ഒറ്റയാളേ ഉള്ളൂ. അങ്ങനെ ഡിസ്ചാർജ് വാങ്ങിച്ച് വന്നു. വന്നിട്ട് ഞാൻ വിചാരിച്ചു അപ്പം LLB ഉണ്ട് കയ്യിൽ, അതാണ് വീട്ടിലൊരു ബലം. വീട്ടിൽ കാണിക്കാനും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അപ്പോൾ എല്ലാവരും മണ്ടത്തനമല്ലോ. എയർഫോഴ്സ് പോലൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗം കളഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തനമായിട്ടാണ് എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. വീട്ടുകാർ മാത്രം, അമ്മയൊക്കെ ഒന്ന് സപ്പോർട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് അമ്മ പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി, അപ്പം അമ്മയ്ക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ വന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അഡ്വക്കേറ്റ് നമ്മൾ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് സന്നദ്ധക്കെ എടുത്തിട്ട് ഒന്ന് സിനിമ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രൈ ചെയ്ത് ഒരു 6 മാസം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ 10-20 വർഷമായിട്ട്. ആദ്യത്തെ സിനിമ, ആദ്യം ഈ എയർഫോഴ്സ് ജോലിക്കിടയിൽ വന്നിട്ട് ഞാനൊരു സിനിമ പരീക്ഷണം നടത്തിയായിരുന്നു, അഭിനയിച്ച്. ഏത് സിനിമയാണ്? മീൻ തോണി എന്ന് പറഞ്ഞിട്ടൊരു പടം. മീൻ തോണി? ആ, അതായത് അതൊരു ആർട്ട് ഫിലിമായിരുന്നു. അത് റിലീസൊന്നും ആയില്ല എന്ന് തോന്നുന്നു. റിലീസായ ആദ്യത്തെ പടം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, രാജസേനൻ സാറിൻ്റെ. ഓ, രാജസേനൻ സാർ. അതാണ് ആദ്യമായിട്ട്. ആരാണ് പരിചയപ്പെടുത്തിയത്? അത് എൻ്റെ അമ്മയുടെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്ന മഹേഷ് മിത്ര എന്ന് പറയുന്നിട്ട് ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. പുള്ളിയായിരുന്നു നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എഴുതിയത്. പുള്ളി ഇപ്പോൾ ഇല്ല. അതിനകത്ത് വില്ലൻ വേഷമാണ്? അല്ലല്ല, അതിനകത്ത് വളരെ ജൂനിയർ ആർട്ടിസ്റ്റിന് സമമായ ഒരു വേഷം. ഒരു ഡയലോഗുണ്ട്. എന്താണ് ഒരു? അതേ ഉള്ളൂ, ഡയലോഗ് പറയണോ? അതാണിപ്പോൾ ആദ്യത്തെ ഡയലോഗ് അല്ലേ. പെരുമാളല്ലാതെ മറ്റൊരു സ്വർണ്ണ കച്ചവടക്കാരനും ഈ ലേലം അറിഞ്ഞിട്ടില്ല. ഇതെന്താ, വെള്ളരിക്ക പട്ടണമാണോ? ഈ ഒരൊറ്റ ഡയലോഗ് ഉള്ളൂ. ഒരു സ്വർണ്ണക്കാരെല്ലാം പണിക്കാരെല്ലാം കൂടെ ഒന്ന് വേള ഉണ്ടാക്കുന്നു ചേരാൻ വേണ്ടിയെടുത്ത് പറഞ്ഞിട്ട് ആ ഒരു ലിബേർട്ടി ഓഫീസിലായിരുന്നു, പാലയിലായിരുന്നു ഷൂട്ടിംഗ്. അപ്പോൾ അതാണ് അങ്ങനെ ആർട്സ് കോളേജിൽ തുടങ്ങി. അവിടുന്ന് നേരെ പോയി എയർഫോഴ്സിൽ പോയി, അവിടുന്ന് LLB എടുത്തു. അതെ. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചു, പിന്നെ തിരിച്ചു വന്ന് ഈ സിനിമ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ തിരിച്ചു വന്നിട്ട് എന്താണ് അഭിനയം ഒന്ന് ട്രൈ ചെയ്യാന്ന് ചെയ്യാം. ഇപ്പം 20 വർഷം അഭിനയിച്ചുകൊണ്ടേ ഇരിക്കും. അതെ അതെ, ട്രൈ ചെയ്യാൻ. ഓക്കേ.